ഇന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം വീണ്ടും ചേരുന്നൊരു സാഹചര്യമുണ്ട് മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകാനുള്ള ഇന്ന് വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ഘട്ടങ്ങളിലായി എൺപത്തിമൂന്ന് സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് ലക്ഷ്യം സിബി തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ദില്ലിയിൽ നിന്ന് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ നൽകാനായി സിബി കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇന്ന് ചേരുന്നു മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ഈ അമേഡി റായ്ബറേലി പോലുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മനു അത് അങ്ങനെ ഒരു സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഉണ്ടായേക്കും കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി അതിനെ പ്രഖ്യാപിച്ച സഹായത്തിൽ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി വളരെ വേഗത്തിൽ പോവുകയാണ് കോൺഗ്രസും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെയും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളായി എൺപത്തി രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ മുപ്പത്തി ഒമ്പത് സ്ഥാനാർത്ഥികളെയും രണ്ടാം ഘട്ടത്തിൽ നാൽപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരുന്നു ഇനിയിപ്പോൾ ഏറ്റവും വേഗം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ ഇന്നിപ്പോൾ ദില്ലിയിൽ ഇത് എ സി സി ആ വീണ്ടും കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരും വൈകിട്ടായിരിക്കും ചേരുക അതിനുശേഷം ബാക്കിയുള്ള സ്ഥാനത്തേക്ക് അടക്കമല്ലാതെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന മഞ്ഞ് പോലെ തന്നെ യു പിയിൽ അമേഠിയിൽ ഇനി വീണ്ടും രാഹുൽ ഗാന്ധി വയനാട്ടിലല്ലാതെ അമേഠിയിൽ കൂടി മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ മത്സരിക്കുമ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപട പ്രധാനപ്പെട്ട കാര്യം എന്തായാലും രാഹുൽഗാന്ധി അമേഠിയിൽ വീണ്ടും മത്സരിക്കുമ്പോൾ എന്ന കാര്യവും ഇന്ന് അറിയാൻ കഴിയും മാത്രമല്ല റായ്ബറേലിൽ ഇപ്പോൾ സോണിയാഗാന്ധി രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിച്ച് വിജയിച്ച സഹായത്തിൽ ഇനിയിപ്പോൾ റായ്ബറേലിയിൽ ഇനി പ്രിയങ്ക ഗാന്ധി ഒരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇനിയിപ്പോൾ അതിലും ഒരു ഔദ്യോഗികമായ തീരുമാനം മാത്രമാണ് ഉണ്ടാകേണ്ടത് അതും ഒരുപക്ഷേ പക്ഷേ ഇന്ന് പ്രഖ്യാപിച്ചേക്കും കഴിഞ്ഞ ദിവസം അല്ലാതെയും ആ മധ്യപ്രദേശിലും രാജസ്ഥാനില്ല എല്ലാ തന്നെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുകയും മധ്യപ്രദേശിൽ കമൽനാഥിൻ്റെ മകൻ നഗുൽനാഥും അതോപ്പം തന്നെ അശോക് ഗെഹ്ലോട്ടിൻ്റെ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിൻ്റെ മകൻ വൈരവ് ഗെലോട്ട് അല്ലാത്തരെയും ഇപ്പോൾ സ്ഥാനാർത്ഥികളാണ് എന്തായാലും ഇനിയും നിരവധി അതായത് നിലവിലുള്ള പരമാവധി ആളുകളെയും എം പിമാരടക്കമല്ലാത്ത പരീക്ഷിക്കുകയാണ് കോൺഗ്രസ് അതിൻ്റെ ഭാഗമായി തന്നെ ഇന്നിപ്പോൾ മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതേസമയം തന്നെ ബി ജെ പിയും വളരെ ത്വരിതഗതിയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കൊണ്ടുവരികയാണ് കഴിഞ്ഞ ദിവസം ആയിട്ട് കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലായി ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം സ്ഥാനാർത്ഥികളെ ബി ജെ പി ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്നലെ ബീഹാറിൽ എൻ ഡി എ അവരുടെ സീറ്റ് വിഭജന ചർച്ചകളെല്ലാം തന്നെയും പൂർത്തിയാക്കിയിട്ടുണ്ട് അവിടെ ബീഹാറിൽ ബി ജെ പി പതിനേഴ് സീറ്റിലേക്കും ജെ ഡി യു നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു പതിനാറ് സീറ്റിലേക്കാണ് മത്സരിക്കുന്നത് അങ്ങനെ അവിടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഇനി ബീഹാറിലും ബി ജെ പിയുടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും ഇനി കോൺഗ്രസ് നിർമ്മിച്ച് ബംഗാൾ അടക്കമല്ലാത്തതിനെയും സി പി ഐയും മോട്ടല്ലാത്തതിനേയും ഒരു സഖ്യമുണ്ടാക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതിനുശേഷമായിരിക്കും ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള സീറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്തായാലും ഇനിയിപ്പോൾ തന്നെ സീറ്റ് നിർണയമല്ലാന്നതിനെയും പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിലുള്ള മുഖ്യമായ അജണ്ട എന്ന് പറയുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുമ്പോൾ സ്വാഭാവികമായും ഈ ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ഭൂരിഭാഗം സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യതാ മനു ശരി സി ബി അതായത് നോക്കാം ഇന്ന് മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ അതിൽ പ്രധാനമായി ഉറ്റുനോക്കുന്നത് അമേഠിയിലും റായ്ബറേലിയിലും അവരുടെ തീരുമാനം എന്താകുമെന്ന് തന്നെയാണ് അതിനെക്കുറിച്ചാണ് ഒരു പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കാൻ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്